വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ മന്ദാവ്. നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ സൗകര്യപൂർവ്വം മറന്നതാണ് വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതരെ. അവരുടെ അവസ്ഥ എന്താണ്? അവരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു? അവർക്ക് വാടക വീട് കിട്ടിയോ? ഇപ്പോൾ മാധ്യമങ്ങളൊന്നും അതില്ല. ഇപ്പോൾ മുഴുവൻ സിനിമക്കാരുടെ ആരോപണ, ലൈംഗിക ആരോപണ കഥകൾക്ക് പിന്നാലെയാണ്. അതിലേതൊക്കെ സത്യമുണ്ട് അള്ളാഹു ആലം. ദേഷ്യം തോന്നുന്നവരോടൊക്കെ ആരോപിക്കുക, അവരെ പേരുവിവരങ്ങൾ പുറത്തു വരുന്നു, നാണക്കേട് കൊണ്ട് ജീവിതം തകരുന്നു. ഇവിടെ ജീവിക്കാൻ അർഹതയുള്ള ചില ആളുകളെ കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. ഇന്നലെ വയനാട് മുണ്ടക്കയിൽ ഒരു മനുഷ്യൻ പറയാം, 5 വയസ്സുള്ള മോളുടെ മയ്യത്ത് കബറടക്കിയത് 6 ഭാഗങ്ങളിലായിട്ടാണ് DNA ടെസ്റ്റ് വന്നപ്പോഴാണ് അറിയുന്നത്. DNA ടെസ്റ്റ് 10 250 ശരീരഭാഗങ്ങൾ പലയിടത്തായിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. അവരെ മുഴുവനും എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരപ്രകാരം ദുആവും ചെയ്തിട്ടുണ്ട്. അറിയില്ലായിരുന്നു അത് ആരുടേതാണ് എന്നുള്ളത്. ഓരോരുത്തരും കാത്തിരിക്കാൻ DNA വന്നു കഴിഞ്ഞാൽ അതിലേതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടേന്ന്. അല്ല, 5 വയസ്സുള്ള ഒരു മോളുടെ ഉപ്പ പറയാം, 6 സ്ഥലങ്ങളിലായിട്ട് ഖബറടക്കിയത് എൻ്റെ പൊന്നു മോളാണ്. കാത്തിരിക്കുകയാണ് അടുത്ത ആള് DNA ഫലം വരാൻ. മൂപ്പരുടെ ഉപ്പാടെ കബറിടം 5 സ്ഥലങ്ങളിലാണ്. 5 ഇടത്തായിട്ട് നമ്പറിട്ടിട്ട് കുഴിച്ചിട്ടുള്ളത് മൂപ്പരുടെ ഉപ്പയാണ്. ഇപ്പോൾ ഓരോരുത്തർ DNA ഫലം വരുമ്പോൾ ഒരിടത്തായിട്ട് മാത്രം കബറടക്കിയതിൻ്റെ ഉപ്പ അവനെ കാണാതായ എൻ്റെ മോള അവനെയും ദ്വാരക്കാണ്. ഇത് ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ മാധ്യമങ്ങൾ ഈ സംഭവം പറയുന്നുണ്ട്? മുഴുവനും അവർ സിനിമാ കഥകളുടെ പിന്നാലെയാണ്. അവരുടെ ആരോപണങ്ങളും പ്രത്യാരോപണം അതിൻ്റെ പിന്നാലെ പോകണ്ടെന്നല്ല, ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ മഞ്ഞപ്പത്രങ്ങൾക്ക് സമാനമായിട്ട് മാറിയിരിക്കുന്നു. ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഓരോരുത്തരുടെ ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. ഇവിടെ ജീവിതം തകർന്നു പോയ ആളുകളെ കുറിച്ച് മിണ്ടുന്നില്ല. ഓരോ മനുഷ്യരും പറയെ, ഇന്ന് എൻ്റെ വക ചെലവാണ്, നിന്റെ ഉപ്പാൻ്റെ കബറിടം ഞാൻ കണ്ടുപിടിച്ചോന്ന്. അവിടുത്തെ ആളുകളുടെ മനസ്സ് മരവിച്ചു പോയൊരു സാഹചര്യം. ഓരോ മനുഷ്യനും തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെ കബറടക്കിയിട്ട് ഇന്ന കബറാണെന്ന് അറിയുമ്പോൾ ഒരു ചിന്തിക്കുന്നത്, പടച്ചോനെ ഇതിപ്പോ ഒരു പള്ളിക്കാടല്ല, ഏതോ ഒരു എസ്റ്റേറ്റിൻ്റെ സൈഡിലൊരു ഭാഗമാണ്. ഇനി ഇവരെ വീണ്ടും അവിടെ നിന്ന് കുഴിയെടുത്തിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയാലേ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കബറടക്കം പൂർണ്ണമാകും എന്നുള്ള സംശയത്തിലാണ്. ഏതായാലും മതപണ്ഡിതന്മാർ അവർക്ക് മറുപടി കൊടുത്തു, വേണ്ട, അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിടം ഇപ്പം എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, എവിടെ കബറടക്കിയിരിക്കുന്നു, അതുപോലെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന മതി അവർക്ക്. ആ വീട്ടുകാർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. ഈ ആശ്വാസത്തിൻ്റെ വാക്കുകളോ ഇവരുടെ പുനരധിവാസത്തിൻ്റെ വാക്കുകളോ ഒന്നും നമ്മളിപ്പോൾ മിണ്ടുന്നില്ല. നമുക്കിപ്പോൾ ആവശ്യം ഏതൊക്കെ നടിമാർ, ഈ പറയുന്ന ആരോപണം പറയുന്ന നടിമാരൊന്നും ഇപ്പം സിനിമയിലേ ഇല്ല. ഇവരൊക്കെ എവിടെന്നോ എപ്പോഴോ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ദേഷ്യമുള്ളവരുടെയും അല്ലാത്തവരും പേര് പറയാം. ഞാൻ ചിന്തിക്കണമെന്നില്ല, ഇവരൊക്കെ ഈ നടന്ന സംഭവ സമയത്ത് പറയാറുന്നില്ലേ, വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ഓരോരുത്തരും വിളിച്ചു പറയണത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഒരു ടോപ്പിക്കേ അല്ല. വയനാട് മുണ്ടക്കായിലുള്ള ഒരു സ്ത്രീ പറയുന്ന അനുഭവങ്ങളൊന്നും കേട്ടോക്ക്. ഞാൻ മുണ്ടക്കായാണ് താമസിക്കുന്നത്. എനിക്ക് ഇത് എൻ്റെ കുടുംബത്തിൽ ഉമ്മ അപ്പ ആങ്ങള മക്കൾ മൂത്താപ്പ മക്കൾ 8 ആള് മരിച്ചിക്കണ്. ഞാനിപ്പോ കഴിയുന്നത് ക്യാമ്പിലാണ്, സെന്റ് ജോസഫിലെ മേപ്പാടി. പക്ഷെ എനിക്ക് ഇവിടെ ഈ ഒരു ചെറിയ മോനുണ്ട് പഠിക്കുന്നത്, എളർമല പഠിക്കുന്നതാണ്. ഞാനിവരോട് വന്നു തൊട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വാടക ഇത് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോട്ടേഴ്സിൽക്ക് എന്താ പറയുക, മേപ്പാടി പഞ്ചായത്തിൽ അടുത്തെവിടെയും ഒരുപാട് ദൂരം അല്ലെങ്കിലും ഒരുവിധം അടുത്ത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവരോട് അപേക്ഷ കൊടുത്തിട്ട് ഇവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ആരും മുൻകൈ എടുക്കണില്ല. ഇവിടെ അർഹതപ്പെടാത്ത ആൾക്കാർക്കാണ് എല്ലാതും കിട്ടുന്നത്. എനിക്ക് സാധനങ്ങളൊന്നും അല്ല, എനിക്ക് എൻ്റെ കുടുംബം എല്ലാവരും പോയതാണ്. പിന്നെ എവിടെ അപേക്ഷ കൊടുത്താലും ഇവർ പറയാം ആയിട്ടില്ല ആയിട്ടില്ല, വിട്ട് വിട്ട് പിന്നെ മടക്കിമല അവിടെ എവിടെയൊക്കെ തരുന്നത്. അവിടെയൊക്കെ ഞാൻ പോയിട്ട് ഈ ഒരു കുട്ടീനെയും കൊണ്ട് ഒന്ന് വന്ന് നോക്കാൻ പോലും എനിക്കൊരാളില്ല. എല്ലാവരും മരിച്ചിക്കാണ് എൻ്റെ വീട്ടിൽ. ഞങ്ങളെ പോലത്തെ പാവകളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. മെമ്പറോട് ഒരുപാട് വട്ടം ഞാൻ മെമ്പറോട് ഫോൺ ചെയ്ത്, ഇന്നലെ ഞാൻ നേരിട്ട് പോയി പറഞ്ഞു. മെമ്പറൊന്നും നീക്കൊന്നും ഇറങ്ങണില്ല, എന്തായതാന്നും കൂടി പിന്നെ ചോദിക്കണമല്ല. ഇനി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തായിരുന്നു. എനിക്ക് ഒരുപാട് ഇതൊന്നും വേണ്ട, കയറി കിടക്കാനൊരിടം. എന്താ വെച്ചാൽ കുടുംബം എല്ലാവരും പോയതാണ്. ഈ മേപ്പാടി പഞ്ചായത്തിൽ എൻ്റെ കുട്ടിനെ ഈ വെള്ളാർമല സ്കൂളിൽ പഠിപ്പിക്കുക. ആ അവൻ്റെ കൂടെയുള്ള എല്ലാ മക്കളും മരിച്ചു, ആങ്ങളുടെ കുട്ടികളൊക്കെ മരിച്ചു. ഞാനെന്നുള്ള ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ മേപ്പാടി വെള്ളാർമല സ്കൂളിൽ പഠിപ്പിക്കുക ആ രീതിയിൽ ഇവിടെ അടുത്തടിയിൽ ഒരു വീട് കിട്ടണി വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. നമ്മളെന്താ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുക? നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക അവിടെ ജീവിതം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി. മറ്റൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനില്ല. ഈ ഒരു സിനിമാ മേഖലയുടെ പിന്നിലുള്ള ഈ കഥകൾക്ക് പിന്നാലെ പായതിനൊക്കെ ലിമിറ്റേഷൻ വേണം. പലപ്പോഴും മാധ്യമങ്ങൾ സ്വയം ഒരു
ജഡ്ജി ആയിട്ട് ഓരോരുത്തരുടെ ജീവിതം കളയാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ കോടതി പറയട്ടെ, കോടതി പറയാതെ നമ്മളെങ്ങനെ ഒരാളെ കുറ്റവാളിയായിട്ട് പറയാം, അല്ലെങ്കിൽ ആരോപിതെന്ന് മാത്രമല്ലേ പറയാൻ കഴിയുള്ളൂ. വയനാട് മുണ്ടക്കയിലെ ജീവിതം പറയാണ്ട് ഇപ്പൊ സിനിമയുടെ പിന്നാലെ പോയിട്ട് മാധ്യമങ്ങൾക്ക് അതിനപ്പുറം റേറ്റിംഗ് ഉള്ളൂ. നമുക്ക് പറയാനുള്ളത് ഈ വയനാട് മുണ്ടക്കയിലെ ജനങ്ങളെ കുറിച്ചാണ്, അവരുടെ ആവശ്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. ഇൻഷാല്ലാ അവിടെ ആ വയനാട് ലീഗുകാർ അവരുടെ ഫണ്ടുകളൊക്കെ കൈമാറി ഇനിയും അവർക്ക് വീടും കാര്യങ്ങളൊക്കെ വെക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, എല്ലാവർക്കും എല്ലാം ജീവിതം തിരിച്ചുപിടിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.